എത്ര വലിയ പ്രതിസന്ധി വന്നാലും എത്ര വലിയ ഗുരുതരമായ സാഹചര്യം വന്നാലും വാർത്താ മാധ്യമങ്ങളോ ദൃശ്യശ്രാവ്യ വാർത്താവിനിമയ മാധ്യമങ്ങളോ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ വളഞ്ഞിട്ടക്രമിച്ചാലും സ്വന്തം സംസ്കാരം ഉയർത്തിപ്പിടിക്കാനുള്ള വലിയ ധൈര്യം ചങ്കൂറ്റം കലിമത്തു ഹഖിൻ എന്തമൻ യുർജാവ യുഖാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈമാനികമായ ബലം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സ്വന്തം സംസ്കാരം പ്രദർശിപ്പിക്കുന്നിടത്താണ് ഈമാനിന്റെ ശോഭ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന് നല്ല കനം പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഈമാൻ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അസ്കർ അലി എന്നൊരു കുഞ്ഞുമോന്റെ വൃത്തികെട്ട വാക്കുകൾ കേട്ടു. മതം വിട്ടപ്പോഴേക്ക് സംസ്കാര ശൂന്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊന്നുമോൻ. ആ മോൻ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ. കോപ്പിലെ ഇസ്ലാം, കോപ്പിലെ മുഹമ്മദ് എന്നിങ്ങനെ തുടങ്ങി ഇസ്ലാം മതം വിടുമ്പോഴേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളെ നിന്ദിച്ച് സംസാരിക്കുന്ന, പുച്ഛിച്ച് സംസാരിക്കുന്ന സംസ്കാര ശൂന്യമായ അവസ്ഥയാണ് കാണുന്നത്. ഈമാൻ വളരെ കനമുള്ളതാവണം. ഈമാനിന് നല്ല ബലം വേണം. അതിന് ക്ഷയം സംഭവിച്ചുകൂടാ. അല്ലാഹുവേ ബലം നൽകണേ റബ്ബേ. 8 വർഷം മോദി പഠിച്ച ഒരു മുത്തല്ലിമിനെ അറിയാം. ഇന്ന് ആ മോന്റെ പേര് അപ്പു എന്നാണ് ഇന്ന് ആ മോന്റെ പേര്. മതം വിട്ടു സഹോദരന്മാരെ, സഹോദരിമാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ക്ഷയത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഗുരുതരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നർത്ഥം, ഗുരുതരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് സുന്നത്തിലേക്ക് മടങ്ങുക. സ്വന്തം മനുഷ്യനോട്, സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, ആത്മാവിനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്ത് സുന്നത്താണ് കാര്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഔലിയാഇൻ്റെ ഒരു സംസ്കാരം പറഞ്ഞോട്ടെ. ജമാഅത്ത് 5 വഖ്ത് നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ മഹാന്മാർ. അതുകൊണ്ടാണ് ഔലിയാഇൻ്റെ ലോകത്തെ പേർപ്പറ്റ മഹാന്നതൻ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു ഉണർത്തിയത്, ലാ തഫൂതു ലിഅഹദിൻ അൽജമാഅത്തു ഇല്ലാ ബിദംബിൻ അദ്നബ. ലാ തഫൂതു ലിഅഹദിൻ അൽജമാഅത്തു ഇല്ലാ ബിദംബിൻ അദ്നബ. ഒരു കാരണവും കൂടാതെ നിരന്തരം ജമാഅത്ത് ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതോ ഒരു പാപം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹാന്മാർ ആ ജമാഅത്തിലെ ആദ്യത്തെ റകഅത്ത് നഷ്ടപ്പെട്ടാൽ, ആ ജമാഅത്ത് തന്നെയും നഷ്ടപ്പെട്ടാൽ ഔലിയ പറഞ്ഞു കരയാറുണ്ടായിരുന്നു. ഏത് വാക്ക്? ലൈസൽ മുസ്വാബു മൻ ഫാറഖൽ അഹബാബ് ബലിൽ മുസ്വാബു മൻ ഹുരിമ സവാബ്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിത് കേൾക്കണം. എന്റെ മക്കൾ ഇത് ഉൾക്കൊള്ളണം. പുരുഷന്മാരോടാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ സംസ്കാരം ജമാഅത്ത് നിസ്കാരം, ആ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ, ആ ജമാഅത്തിലെ ആദ്യത്തെ റകഅത്ത് നഷ്ടപ്പെട്ടാൽ, എന്നല്ല ജമാഅത്ത് തന്നെയും നഷ്ടപ്പെട്ടാൽ, അല്ലാഹുവിൻ്റെ ഔലിയായി കരഞ്ഞു പറയാറുള്ളത് ലൈസൽ മുസ്വാബു മൻ ഫാറഖൽ അഖബാബ് ബലിൽ മുസ്വാബു മൻ ഹുരിമ സവാബ്. കുടുംബാംഗങ്ങൾ മരിച്ചു പിരിഞ്ഞവനല്ല മുസീബത്ത് ബാധിച്ചവൻ. സ്വന്തം ഭർത്താവ് മരിച്ചു പിരിഞ്ഞവനോ സ്വന്തം ഭാര്യ മരിച്ചു പിരിഞ്ഞവനോ അല്ല, സ്വന്തം ആളുകൾ മരിച്ചു പിരിഞ്ഞവരല്ല, മുസീബത്ത് ബാധിച്ചവർ മരിച്ച് കൂലി ഒരുമിച്ച് കൂട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണ് മുസീബത്ത് ബാധിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുമായിരുന്നു അല്ലാഹുവിൻ്റെ ഔലിയാഏ. ആ ജമാഅത്ത് ഞാനും നിങ്ങളും നിലനിർത്താറുണ്ടോ? അല്ലാഹുവിൻ്റെ ഔലിയ എൻ്റെ വലിയ സംസ്കാരമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.